आर्के रोजा अने नेनु आंध्र प्रदेश राष्ट्र मंत्री का ना परिशीलनकु वच्चिना लेदा नाकु तेलिय वच्चिना ये विषयानी ना कर्तव्यालनु सक्रमंगा निर्वहिंचेंदुकु सिनेमा नडी रोजा इनी आंध्र प्रदेश मंत्री जगन मोहन मंत्री सभा 13 पुदुमुखंगले उल्पडुत्ती पुनसंघटिप्पिच्चप्पोळाण വൈആർഎസ് കോൺഗ്രസ് നേതാവും നഗരി എംഎൽഎയുമായ റോജയ്ക്ക് അവസരം ലഭിച്ചത്. 2022 April 11 റോജ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 1990s തെന്നിന്ത്യൻ സിനിമകളിലെ റാണിയായിരുന്ന റോജ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണ്. റോജയുടെ യഥാർത്ഥ പേര് ശ്രീലത എന്നായിരുന്നു. സിനിമയിൽ കാലെടുത്തു വെക്കുന്ന വേളയിലാണ് ആ പേര് മാറ്റിയത്. റോജ എന്ന പേരിന് നല്ല രാശിയുണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. സാന്നിധ്യമറിയിച്ച മേഖലകളിലെല്ലാം പൊൻതൂവാൽ ചാർത്തിയ റോജയുടെ ജീവിതം സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ്. കുമാരസ്വാമി റെഡ്ഡിയുടെ മകളായി 1971 ആന്ധ്രയിലെ ചിറ്റൂരിലാണ് റോജയുടെ ജനനം. പിന്നീട് ഹൈദരാബാദിലോട്ട് താമസം മാറ്റി. നാഗാർജുന സർവകലാശാലയിൽ നിന്ന് രാഷ്ട്രമീ മാംസയിൽ ബിരുദം നേടിയ റോജ കുച്ചുപ്പടി നൃത്തത്തിലും പ്രതിഭയാണ്. കോളേജ് പഠനകാലത്താണ് റോജ സിനിമാ രംഗത്ത് പ്രവേശിച്ചത്. ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന കാലത്ത് ചെയ്ത തെലുഗു ചിത്രം പ്രേമ തപസിൽ നായികയായാണ് തുടക്കം. പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് തമിഴ് സിനിമയായ ചെമ്പരത്തിയിലൂടെയായിരുന്നു. സൂപ്പർ ഹിറ്റായി മാറിയ ഈ സിനിമ മൊഴിമാറ്റം ചെയ്ത് ചെമന്തി എന്ന പേരിൽ പിന്നീട് തെലുങ്കിലും ഇറക്കിയിരുന്നു. ആ സിനിമയുടെ സംവിധായകനായ ആർ.കെ. സെൽവമണിയാണ് പിന്നീട് റോജയുടെ ഭർത്താവായത്. സൂര്യൻ, അതിരടിപ്പടെ, ഉഴപ്പാളി, അസുരൻ, മക്കൾ ആച്ചി, ആയുധ പൂജ, എങ്കിരുന്തോ വന്നാൻ, ഉന്നിടത്തിൽ എന്നെ കൊടുത്ത് തുടങ്ങി പ്രശസ്തമായ ഒത്തിരി സിനിമകളിൽ റോജ നായികയായിരുന്നു. മലയാളി മാമന് വണക്കം എന്ന മലയാളം സിനിമയിലും നായികയായി റോജ മലയാളികളുടെയും മനസ്സ് കവർന്നു. അൻഷു മല്ലിക, കൃഷ്ണി കൌശിക് എന്നിവരാണ് മക്കൾ. തെലുങ്കുദേശം പാർട്ടിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ റോജ തിരഞ്ഞെടുപ്പിൽ സജീവമായത് കോൺഗ്രസിൽ ചേർന്നതോടെയാണ്. 2004 നഗരി മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 2009 ചന്ദ്രഗിരി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴും തോൽവിയായിരുന്നു ഫലം. ആന്ധ്രയിലെ പ്രമുഖ നേതാവ് വൈ.എസ്. രാജശേഖര റെഡ്ഡിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായി കോൺഗ്രസിൽ ചേർന്ന റോജയുടെ രാഷ്ട്രീയ രീതിയും വ്യത്യസ്തമാണ്. പ്രതിപക്ഷ നേതാക്കളെ വിമർശിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, എതിരാളികളെ പോലും മാനിച്ചുകൊണ്ടുള്ള തനതു സ്റ്റൈൽ രാഷ്ട്രീയ കുതിപ്പിൽ കാലിടറി വീണിട്ടുണ്ടെങ്കിലും പിന്നീടൊരു വൻ മുന്നേറ്റമായിരുന്നു. തന്റെ രീതികളിലുള്ള റോജയുടെ വിശ്വാസമാണ് ഇന്നവരെ മന്ത്രി പദവി വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിന്റെ ടൂറിസം ആൻഡ് സ്പോർട്സ് മിനിസ്റ്ററായി 2022 April 11 റോജ സത്യപ്രതിജ്ഞ ചെയ്തു. തന്റെ പുതിയ ഉദ്യമത്തിലും വിജയങ്ങൾ വാരിക്കൂട്ടാൻ റോജയ്ക്ക് സാധിക്കട്ടെ. ആന്ധ്രാപ്രദേശ് രാഷ്ട്ര മന്ത്രികർത്തവ്യാലു ശ്രദ്ധത്തോ അന്തകരണ ശുദ്ധിത്തോ നിർവഹിസ്ഥാനി భయం కానీ పక్షపాతం కానీ రాగద్వేషాలు కానీ లేకుండా రాజ్యాంగాన్ని శాసనాలను అనుసరించి ప్రజలందరికీ న్యాయం చేకూరుస్తానని దైవ సాక్షిగా ప్రమాణం చేసి చెబుతున్నాను.